Hi guys, welcome back to the channel. Namale Oh my god, 2 kaana vendi vandangane. Namal already ticket eduthirundha da. Mikka alkaram jailer kaana vandangane da. Jailer kandralle kandokka vera level vadana. Adana nammada audi 2 ilana da. Nalla therakkanda theater ulle. Adutha namukku kaanala 3 padangalana. Blue beetle nammal special salthana poi kaanadu. IMAX ilana nammal kaanadu. Eda IMAX annalla ningale guess cheya. Endha aalalle? Guys, release dates vandarund. Guys, ippo 99 rupees ottu naal ketti thodangi kore naalku shesham screen 2 il cinema namalagala njan valare churukkame ee theater inde athu kerittulla screen 2 il ettom koodal obviously screen 6 ilana kerayanadu screen 1 il padathina athyavasham alakkanda guys j screen seat j 23 anta അത്യാവശ്യം നല്ല വ്യൂയിങ് ആംഗിളാണ് ഗൈസ്. അപ്പൊ ഞാൻ സിനിമയൊക്കെ കണ്ട് ഞാൻ വീട്ടിലെത്തി, പിന്നെ ലേറ്റ് ആയതുകൊണ്ട് കിടന്നുറങ്ങിപ്പോയത്. അത് അടുത്ത ദിവസമാണ്. അപ്പോ സിനിമയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര ആവശ്യമുള്ള ഒരു മൂവി ആയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്ത്. കാരണം ഇത് റെലവെന്റ് ടോപ്പിക് ആണ്. മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗം അല്ലെങ്കിൽ വേറെ പല പേരുകളിൽ ഇത് പറയും. പക്ഷെ ഇതൊരു ടാബു പോലെയൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് പൊതുവെ കാണപ്പെടുന്നത്. പക്ഷെ അതിപ്പൊ ഒരുപാട് ഇങ്ങനെ മാറി വരുന്നുണ്ട്. എന്തായാലും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അതൊരു തെറ്റല്ല, അത് നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. സെക്ഷുവൽ ഡിസയേഴ്സ് അല്ലെങ്കിൽ സെക്സ് എന്ന് പറഞ്ഞ സംഭവം നോർമലൈസ് ചെയ്യണം എന്നുള്ള ഒരു സംഭവം നല്ല രീതിയിൽ ഇതിനകത്ത് നല്ലൊരു എന്താ പറയാ, ഈ ഭയങ്കര ഫോഴ്സ് ഫീഡ് ചെയ്യാതെ തന്നെ മാക്സിമം ഇവർ നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റിയോടുകൂടി എടുത്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. സൂപ്പറായിട്ടാണ് ഈ സിനിമ അത് കൺവേ ചെയ്തേക്കണത്. ഇടയ്ക്കിടക്ക് വന്നു പോകുന്ന അക്ഷയ് കുമാറും എനിക്ക് ഭയങ്കര ചാർമിങ് ആയിട്ട് തോന്നി. എനിക്ക് ഇതിനേക്കാളും കൂടുതൽ അക്ഷയ്കുമാറിനെ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് പാർട്ടിലാണ്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ കയ്യടി അർഹിക്കുന്ന രണ്ടാൾക്കാർ, ഒന്ന് പങ്കജ് ത്രിപാഠിയും പുള്ളിയുടെ മോനായിട്ട് അഭിനയിച്ച ആ ഒരു ആക്ടറാണ്, ആ ഒരു പയ്യനാണ്. ഒരു രക്ഷയില്ല, എനിക്ക് ആളുടെ പേര് അറിയത്തില്ല, അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ഗംഭീര പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര നല്ലൊരു മെസ്സേജ് നൽകുന്ന ഒരു മൂവിയാണ് അത്. ഒരു കോർട്ട് റൂം ഡ്രാമ സീനിലാണ് പോണത്. പക്ഷെ ആ കോർട്ട് റൂം ഡ്രാമയിൽ തന്നെ ഒരുപാട് എന്താണ് കോമഡി സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ആ ഒരു സിനിമ വൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാണ്, എന്താണ്, ഓഡിയൻസ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ കണ്ട ഓഡിയൻസ് PVR ഓഡിയൻസ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അടിപൊളിയായിട്ടാണ് എന്താണ് പറയാ, അവര് റിയാക്ട് ചെയ്തത് ഇതിന്. എല്ലാരും ഭയങ്കര കയ്യടിയൊക്കെ ആയിരുന്നു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും. യങ്സ്റ്റേഴ്സ് മാത്രമല്ല, ഞാൻ ഫാമിലി കണ്ടു, കപ്പിൾസിനെ കണ്ടു, എല്ലാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ നോർത്ത് ഇന്ത്യൻ ഓഡിയൻസസ് ഉണ്ടായിരുന്നു, മലയാളികൾ ഉണ്ടായിരുന്നു, എല്ലാവരും എന്റെ സൈഡിലേക്കുള്ളവരൊക്കെ ഫുള്ള് ഭയങ്കര സപ്പോർട്ടായിട്ടാണ് എന്താണ് ഇതിനകത്ത് ഓരോ ഡയലോഗ്സും ഒക്കെ റെലവെന്റ് ഉള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പറഞ്ഞു. ആർക്കും ഒരു എന്താ പറയാ, ഒരു ഐശി എന്നുള്ള ഫീലിംഗ് പോലെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ആ ഒരു കാര്യത്തിൽ എനിക്ക് നമ്മുടെ പുതിയ ജനറേഷനിലെ പിള്ളേരായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ ഇപ്പൊ ഉള്ള ആൾക്കാരൊക്കെ അറിവ് വെച്ചു തുടങ്ങി. പണ്ട് ഏതെങ്കിലും ഒരു ചട്ടക്കൂട് അല്ലെങ്കിൽ ഒരു ബോക്സിനകത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ ഇപ്പൊ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇവര് ഭയങ്കര മനസ്സിലാക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇതൊരു 18+ മൂവിയാണ് ഡെഫിനറ്റ്ലി. പക്ഷേ ഇതിനകത്ത് ഏർലി ഏജിൽ തന്നെ കുട്ടികളെ എന്തുകൊണ്ട് സെക്സിനെ പറ്റി സെക്സ് എഡ്യൂക്കേഷൻ രൂപത്തിൽ സ്കൂളിൽ നിന്ന് തന്നെ പഠിപ്പിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഒട്ടും വൾഗർ അല്ലാത്ത രീതിയിൽ മെനക്ക് പറഞ്ഞു പോകുന്നുണ്ട്. അത് തന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് ആണ്. അമിത് റായ് എന്ന ഡയറക്ടർ ഗംഭീരമായി എന്താണ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് എഴുതിയാൽ പുള്ളി തന്നെയാണെന്ന് അറിയില്ല. സ്ക്രിപ്റ്റിംഗ് വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ടു ദ പോയിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വെൽ ഡിസേർവിംഗ് ഒരു കൈയടി അടിക്കുന്ന വേറൊരാള് ഇതിന്റെ സ്കോർ ചെയ്തിരിക്കുന്ന ആളാണ്. അത് വരാന്ന് എനിക്ക് അറിയത്തില്ല. അടിപൊളി സ്കോറായിരുന്നു. എന്നുവെച്ചാൽ ഇതൊരു ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു ദൈവീകമായ പടത്തിന്റെ ഒരു വൈബ് വരുന്നതിന് പകരം ഒരുപാട് ടൈപ്പ് പുതിയ രീതിയിലുള്ള ഇൻസ്ട്രുമെന്റ്സും അതുപോലെ തന്നെ പുതിയ വൈബ് രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പൊ എന്താണ്, ആളുകൾ മാറി, ഈവൻ ദൈവം വരെ മാറി, എന്താണ് പുള്ളി കാലത്തിനൊത്ത് എന്താ പറയാ അഡാപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്കീമിൽ ഇതിനകത്ത് പോകണ്ട. ഈവൻ അക്ഷയ്കുമാറിന്റെ ഡ്രസ്സിംഗ് എടുത്ത് നോക്കിയാൽ ദൈവം ആയിട്ട് വരുന്ന എന്താണ് ഡ്രസ്സിംഗ് വരെ നിങ്ങൾ ഞെട്ടും. ഭയങ്കര രസമാണ്, ഭയങ്കര അടിപൊളി. അതായത് ഒരു ഫ്യൂഷൻ രൂപത്തിലായ ഈവൻ ആ കോസ്റ്റ്യൂം ഡിസൈനർ ഡിസേർവ്സ് എ ലോട്ട്. കാരണം
അത്രയും നല്ല രീതിയിലാണ് കോസ്റ്റ്യൂംസും ഡിസൈൻ ചെയ്തത്. ഭയങ്കര ഔട്ട് ഓഫ് ദ ബോക്സ്, എന്നാൽ എന്താണ് നമുക്ക് അരോചകമായിട്ട് ഫീൽ ചെയ്യത്തൂല എന്താണ്. പക്ഷെ അത് ഭയങ്കര അതിലൊരു വലിയ മെസ്സേജ് കടന്ന് ഹിഡൻ ആയിട്ട് കിടപ്പുണ്ട്. അതായത് ദൈവം വരെ അഡാപ്റ്റ് ആയി ഇവോൾവ് ആയി, അപ്പോ നമ്മളും ഇവോൾവ് ആകണം, നമ്മളും എന്താണ് കടന്ന് ചിന്തിക്കണം, എന്താണ് ആ പുരോഗമിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് ഈവൻ ആ ഒരു കോസ്റ്റ്യൂമിൽ തന്നെ ഉണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കത് എനിക്ക് കുറേ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് കുറച്ച് നല്ല പ്രോമിസിങ് ആയിട്ടുള്ള ബോളിവുഡ് മൂവീസ് വരുന്നുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒരിടക്ക് പണ്ട് ഇപ്പം ഞാനൊക്കെ എൻ്റെ സ്കൂൾ ടൈമിൽ പഠിക്കുന്ന സമയത്ത് ഹിന്ദി മൂവീസ് ബോളിവുഡ് മൂവീസ് ആയിരുന്നു വേറെ തലത്തിൽ നിൽക്കുന്നത്. കിഡിലം കഥ അഭിനയം എല്ലാം കൊണ്ടും ഭയങ്കര നല്ല രീതിയിൽ പോയിരുന്ന വെച്ചാൽ ബോളിവുഡിലേക്ക് ഈ പഞ്ചാബി സോങ്സും. എനിക്ക് പഞ്ചാബീസ് ആയിട്ടുള്ള ആൾക്കാരോട് ഒരു വിരോധമില്ല, ഒരു പ്രശ്നവുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം. അവരും എന്താ പറയുക, ആദിത്യ സൽക്കാരത്തിൽ അവർ വേറെ ലെവലൊക്കെയാണ്, ഫുഡ് കിഡിലൊക്കെയാണ്. പക്ഷെ ഈ റാപ്പേഴ്സും പഞ്ചാബി സോങ്സ് ഒക്കെ വന്ന് കേറിയ പിന്നെ ഉണ്ടല്ല ബോളിവുഡിന്റെ അവസ്ഥ ഒക്കെ സീനാണ് മൊത്തത്തിൽ. ഈ നമ്മുടെ ഐറ്റം സോങ്സിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയാലും അങ്ങനെ കുറെ ഹീറോയിസമില് മാത്രം ഒതുങ്ങിപ്പോയി, അങ്ങനത്തെ സെറ്റപ്പ് ആയിപ്പോയി. അത് ഭയങ്കര ശോകമായിരുന്നു. ഇപ്പൊ എന്തായാലും അതിൽ നിന്നൊക്കെ വിട്ടുമാറി ഈ സിനിമ ഇങ്ങനെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്ത് അക്ഷയ് കുമാറിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻസ്, പാഡ്മാൻ ആയിക്കോട്ടെ, കുറെ സിനിമകള്, പല സിനിമകളും ഭയങ്കര എന്താ പറയാ, ആൾക്കാർക്ക് നല്ല മെസ്സേജ് നൽകുന്ന സിനിമകളാണ് അക്ഷയ് ഇപ്പൊ സ്ക്രിപ്റ്റ് ചൂസിന്. ഇടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇതായി പോകുന്നുണ്ട്. ചീറതേണ്ടയുടെ ഹിന്ദിയൊക്കെ വളരെ ശോകമായിരുന്നു, പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് എന്താണ് നല്ല സ്ക്രിപ്റ്റ് സെലക്ഷനാണ്. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം എന്താണെന്നുള്ള രേഖപ്പെടുത്തുക. നാളെ വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.